ഹായ് ഗൈസ്, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് ശരാശരിയെ കുറിച്ചാണ്. സാധാരണ മത്സര പരീക്ഷകളിൽ സ്വതവേ ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് ശരാശരി, ആവറേജ്. ആ ആവറേജിൽ നിന്നുള്ള ചോദ്യങ്ങളെ എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാം, ഇതിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു തരം ചോദ്യം, ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇഫ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് 37 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഈസ് 53 kg. If the average weight of 37 students of a class is 53 kg. If the weight of the new student be included, then the average will increases by 2 kg. Then what is the weight of the new student? ഒരു ക്ലാസ്സിലെ 37 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 53 kg ആണ്. ഒരു ക്ലാസ്സിലെ 37 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 53 kg ആണ്. ഒരു കുട്ടിയെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി ഭാരം 55 kg ആയാൽ പുതിയ കുട്ടിയുടെ ഭാരം എത്ര? സാധാരണ നമ്മൾ ഇതെങ്ങനെ ചെയ്യാറ് അല്ലേ? 53 ആണ് 37 കുട്ടികളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ എല്ലാവരുടെയും വെയിറ്റുകളുടെ ടോട്ടൽ എന്തായിരിക്കും? 37 പേർക്കും 53 വെച്ച് കൊടുത്താൽ 37 × 53. പുതിയ ഒരു കുട്ടി കൂടി വരുമ്പോൾ ശരാശരി 55 ആകുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പുതിയ കുട്ടി കൂടി വരുമ്പോൾ 38 കുട്ടികളാണ്. ഈ 38 കുട്ടികളുടെ ശരാശരി 55 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും ഭാരങ്ങളുടെ ടോട്ടൽ എന്ന് പറയുന്നത് 38 × 55 ആണ്. തീർച്ചയായും ഈ രണ്ട് വ്യത്യാസങ്ങളിൽ വരുന്ന മാറ്റം എന്താണോ, ഈ രണ്ട് ഗുണിതങ്ങളിൽ വരുന്ന മാറ്റം എന്താണോ, വ്യത്യാസം എന്താണോ, ആ വ്യത്യാസമായിരിക്കും ഇതിൻ്റെ പുതിയതായി വന്ന ആളുടെ ഭാരം എന്ന് പറയുമ്പോൾ. നമുക്കിത് അറിയേണ്ട കാര്യം, 37 × 53 കണക്കാക്കണം, 38 × 55 കണക്കാക്കണം, അവ തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കണം. ഇത് രണ്ടും ഗുണിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഫോർ എക്സാമ്പിൾ, 37 × 53 എന്ന് പറഞ്ഞാൽ 37 × 53 എന്ന് പറഞ്ഞാൽ 1961. അതുപോലെ 38 × 55 എന്ന് പറഞ്ഞാൽ 2090. ഇതിൽ വന്ന മാറ്റം, വ്യത്യാസം എന്താണ്? 2090 കുറക്കണം 1961. 90ഉം 39ഉം 129 kg ആണ് പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം അല്ലെ? അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വേണ്ടി വന്ന പണി എന്താ? 37 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 53 ആണ് എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ഭാരങ്ങളുടെ ആകെ ടോട്ടൽ 37 × 53 ആണ്. അപ്പൊ 37 × 53 ഗുണിക്കേണ്ടി വരുന്നു, അത് 1961 ആണെന്ന് കിട്ടുന്നു. ഒരു കുട്ടി കൂടി പുതിയതായിട്ട് വരുമ്പോൾ ഇപ്പോൾ 38 കുട്ടികളായി, ഇപ്പോൾ ശരാശരി 55 ആയി എന്ന് പറയുന്നു. ഇപ്പോൾ ആ കുട്ടികളുടെ ഭാരങ്ങളുടെ തുക എന്തായി? 38 × 55. അവ ഗുണിച്ചാൽ 2090 കിട്ടും. ഇവ രണ്ടും ഗുണിച്ച് കിട്ടുന്നതിന്റെ വ്യത്യാസം അഥവാ എത്രയാണോ അധികം വന്നത്, അതായിരിക്കും ഇപ്പോൾ പുതിയതായിട്ട് കയറി വന്ന ആളുടെ ഭാരം. അപ്പൊ പുതിയതായി കയറി വന്ന ആളുടെ ഭാരം എന്താ? 121. പക്ഷേ ഇവിടെ നമുക്ക് ഗുണന പട്ടിക വളരെ സ്പീഡായിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്ക് കൂടി ഈ ചോദ്യം ചെയ്യാൻ മിനിമം നമുക്ക് 1 മിനിറ്റെങ്കിലും എടുക്കും. എങ്ങനെ ഈ ചോദ്യം 8 സെക്കൻഡിനകത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ പണി. ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ കാര്യം, 37 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 53 ആണ്. 37 വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം 53 ആണ്. പുതിയതായി ഒരു കുട്ടി കൂടി വന്നപ്പോൾ അഥവാ 38 കുട്ടികളുടെ ശരാശരി ഭാരം എന്താ? 55 ആയി. ഇവിടെ ശരാശരിയിൽ വന്ന വ്യത്യാസം എന്താ? ശരാശരി കൂടിയോ കുറഞ്ഞോ? ശരാശരി കൂടി അല്ലെ? അഥവാ 37 കുട്ടികളുടെ ശരാശരി 53 ആയിരുന്നു. ഒരു കുട്ടിയെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ശരാശരി കൂടി എന്ന് പറഞ്ഞാൽ
പുതിയതായി വന്ന കുട്ടി ശരാശരിയേക്കാൾ കൂടുതൽ ഉള്ള കുട്ടിയാണ്, മനസ്സിലാക്കുക അല്ലെ. പഴയ ശരാശരിയിൽ നിന്നും പുതിയതായി ഒരു കുട്ടി വന്നപ്പോൾ ശരാശരി കൂടി എങ്കിൽ പുതിയ കുട്ടിയുടെ ശരാശരി പുതിയ കുട്ടിയുടെ ഭാരം പഴയ ശരാശരിയേക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ കുട്ടിയുടെ ഭാരം എത്രയായിരിക്കും? നമുക്ക് മനസ്സിലായി പഴയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ശരാശരി എത്രയാണ് കൂടിയിരിക്കുന്നത്? 2 കൂടി. ശരാശരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കാര്യമല്ല, ഒരു ഗ്രൂപ്പിന്റെ ഒരു സംഘത്തിന്റെ റെപ്രസെന്റേറ്റീവ് വാല്യൂ ആണ് ശരാശരി. അപ്പോ ഈ 2 വ്യത്യാസം വരുന്നത് ഒരു വ്യക്തിക്കല്ല, ഇപ്പോൾ എത്ര വ്യക്തിയുണ്ടോ അത്രയും വ്യക്തിക്ക് 2 മാറി എന്ന് പറഞ്ഞാൽ 38 പേർക്കും 2 മാറി. 38 × 2 എന്താ? 76. അപ്പോ പഴയ ശരാശരിയേക്കാൾ 38 × 2 76 കൂടുതൽ ഉള്ള ആളാണ് ഇപ്പോൾ വന്നത്. അപ്പൊ ഇപ്പോൾ വന്ന ആളുടെ ഭാരം എന്താ? 53 + 76 = 129. ഒന്നുകൂടി നമുക്ക് നോക്കാം.